Hello friends, welcome back to Samuchis. Inna yan oru sweet recipe aayittanu vannirikkunnu. Onam aayathu kondu namukku oru payasam thanne thayaarakka. Valare simple aayittu pettanu cheyyedukkan pattunna aval payasam aanu innathe inda recipe. Appo namukku onnu kandu nokkam. Nalla taste aayittu aval payasam enganeyanu thayaarakkunnathu. Aadyam thanne namukku randu perippum mundiriyekku onnu varthedukkam. Adinu vendi yan oru pan aduppil vechi choodakkittundu. Adilekku alpam neyy olichu kodukka. ഒന്ന് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇവിടെ അല്പം കറുത്ത മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി പാർസലായിട്ട് ഇരുന്നോട്ടെ. ഇനി നമുക്ക് അവലൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒന്നര കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ നിറത്തിലുള്ള വളരെ നൈസായിട്ടുള്ള അവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊന്ന് ഇത് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് വറുത്തെടുത്താൽ മതി. കരിഞ്ഞു പോകാതെ നല്ല ഒരു മുരുമുരാന്നൊക്കെ ആകുന്ന രീതിയിൽ ഇതൊന്ന് വറുത്തെടുത്താൽ മതി. അവലിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അടുത്തായിട്ട് നമുക്ക് പായസത്തിനാവശ്യമായ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു രണ്ടര കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. രണ്ടര കപ്പ് പാലും അരക്കപ്പ് വെള്ളവുമാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ചേർത്ത വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർത്താൽ മതി കേട്ടോ. വീണ്ടും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ചുകൂടെ വറ്റിക്കഴിയുമ്പോഴത്തേനും അതിനകത്തേക്ക് അവല് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് തിളച്ച് കുറുക്കിയെടുക്കണം. മധുരമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മധുരം ചേർത്ത് കൊടുക്കുക. പാലിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ തിക്കായി കഴിയുമ്പോഴത്തേന് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പായസം ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കാം കേട്ടോ ഈ സമയത്ത്. ഇപ്പം ഇതിന് നന്നായിട്ട് മധുരമുണ്ട്. ഇനി ഇതിനേക്കാൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സ്പൂൺ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി അല്പം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന അവൽ പായസം ഇവിടെ റെഡിയായി. എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.